പത്ത് കാടമുട്ട ഇപ്പൊ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഉണ്ണി പൊട്ടാതെ വേണം എടുത്തു വെക്കാൻ. അതിനുശേഷം നമുക്ക് കാടമുട്ട ഒരു ഒരു അത്യാവശ്യം വലിയ വലിപ്പമുള്ള പാലിലേക്ക് അത് ഒഴിച്ചു വെക്കുക. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, ചെറുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി, അതുപോലെ ഇഞ്ചി, അതുപോലെ കറിവേപ്പില, അതുപോലെ പച്ചമുളക്, അതെല്ലാം നമ്മൾ വെച്ചെടുക്കുക. കൈയൊന്നും പൊള്ളരുത്. എല്ലാം മിക്സായി വരും. പച്ചമുളകും ഒനിയനും അതിനുശേഷം നമ്മൾ ഒരു നല്ല ഒരു അത്യാവശ്യം വലിപ്പം പാൻ എടുക്കുക. പാൻ ചൂടാക്കാൻ നമ്മൾ വെക്കുക. ചൂടായതിനു ശേഷം നല്ല കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട അല്ലെങ്കിൽ എന്താ പറയുക കാടമുട്ട നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനകത്തേക്ക് മെതിയെ ഒഴിക്കുക, പതിയെ ഒഴിക്കുക. അപ്പൊ ഒഴിച്ച് ഏകദേശം ആ താഴ്ഭാഗമൊക്കെ ഒന്ന് ബോയിലായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് എണ്ണ ഒഴിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. വന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പതിയെ അതിന് മേലിലേട്ട് എന്താ നമ്മൾ ഇച്ചിരി പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി സ്പൈസിയും കൂടിയാണ്, നല്ലൊരു ഡിഷാണ്. അത്യാവശ്യം പെപ്പർ നമ്മൾ പുറമെ ഒന്ന് പതിയെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ മുകളിൽ നമ്മൾ ഉപ്പ് തളിച്ചു കൊടുക്കണം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക, ഒരു ഭാഗം വെന്തെടുമ്പോ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ പുറമേലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ മിക്സർ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഈ വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി പെരട്ടി കൊടുക്കുക. പെരട്ടി അത് പുറമേ എല്ലാം കൂടി നന്നായിട്ട് അതെല്ലാം പെരട്ടി കൊടുക്കുക. പെരട്ടിയ ശേഷം വീണ്ടും തിരിച്ചിടുക. വീണ്ടും തിരിച്ചിട്ടെങ്കിൽ മാത്രമേ അതിന്റെ ആ പെരട്ടിയുടെ സാധനം നന്നായിട്ടൊന്ന് ഫ്രൈ ആവത്തുള്ളൂ, അത്യാവശ്യം വെന്ത് വരത്തുള്ളൂ. അപ്പൊ നമ്മളൊന്ന് നന്നായിട്ട് ആ തവ വെച്ച് തന്നെ ഇതാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം അടിയിക്കണ്ട തന്നെ ആ സംഭവം വെന്ത് അതിനകത്തുള്ള ജ്യൂസ് എല്ലാം കൂടി എഗ്ഗിനകത്തേക്ക് ടോസ്റ്റ് ആയി വരും, അകത്തേക്ക് ആഡ് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അതിനകത്തുള്ള ഉള്ളിയുടെയും പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും എല്ലാത്തിനും കൂടി